നമസ്കാരം ഗൈസ്, ദി ക്യു ടൈംസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ അടുത്തായിരുന്നു ദുൽഖറിൻ്റെ വരാനിരിക്കുന്ന ഒരു മൂന്ന് പ്രോജക്റ്റുകളെ കുറിച്ച് അനൗൺസ് ചെയ്തത്. അതിനകത്ത് ഒന്ന് സൗബിൻ്റെ ചിത്രമായിരുന്നു, പിന്നെ ഒന്ന് ടിനു പാപ്പച്ചിൻ്റെ ചിത്രമായിരുന്നു, പിന്നീട് ഒന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ അമൽ നീരദിൻ്റെ ചിത്രമായിരുന്നു. അപ്പം ഏറ്റവും കൂടുതൽ ഈ ഒരു മൂന്ന് ഡയറക്ടേഴ്സിൽ എന്തൊക്കെ പറഞ്ഞാലും ടിനു പാപ്പച്ചിനൊക്കെ ഒരുപാട് കഴിവുള്ള ആൾക്കാരാണ്. പക്ഷെ എന്നിരുന്നാലും അമൽ നീരദിൻ്റെ ഒരു പേരിനും അദ്ദേഹത്തെ എടുത്ത സിനിമയ്ക്കുമാണ് ഒന്നുകൂടെ ഒരു പ്രേക്ഷക ശ്രദ്ധ നേടിയിട്ടുള്ളതും, അല്ലെങ്കിൽ ആൾക്കാർ ഏറ്റവും കൂടുതൽ ഈ ഡയറക്ടർ എന്താണോ അടുത്ത ചെയ്യാൻ പോകുന്നതെന്നുള്ള രീതിയിൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് നീരദ് എന്ന ഡയറക്ടറിൻ്റെ നെക്സ്റ്റ് പ്രോജക്റ്റിനെ പറ്റിയിട്ടാണ് ഏറ്റവും കൂടുതൽ എപ്പോഴും ഹൈപ്പ് ഉണ്ടായി നിൽക്കാറുള്ളത്. അപ്പോൾ ആ ഹൈപ്പിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ ഒരുപാട് ന്യൂസുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്തിൽ ഒരു പ്രധാനമായിട്ട് ആൾക്കാർ ചർച്ച ചെയ്യുന്നത് അമൽ നീരദും ദുൽഖറും കൂടി ചെയ്യാനിരിക്കുന്ന സിനിമയുടെ തീം എന്തായിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും സിനിമ എന്നുള്ള രീതിയിൽ ചർച്ചയാണ് മെയിനായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നൊരു കാര്യം, ഈ അടുത്തായിട്ടാണ് ദുൽഖറിൻ്റെ ആ ടോപ്പ് ഗിയർ മാഗസിൻ്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ നടന്നതും ഫോട്ടോഷൂട്ട് നടന്നതും, പിന്നെ അദ്ദേഹത്തിൻ്റെ കാർ റേസിംഗ് വീഡിയോ ഒക്കെ ഇപ്പോൾ ഓൾറെഡി തന്നെ വൈറലായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ അതിൻ്റെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ ഇപ്പോൾ ഓൾറെഡി ഹിറ്റായിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ പിന്നെ കാരണമുള്ള ക്രേസ് മലയാളികൾക്ക് മൊത്തം അറിയാം, എല്ലാവർക്കും അറിയാം, മലയാളികൾക്കൊന്നല്ല ഇന്ത്യക്ക് മൊത്തം അറിയാം ആക്ച്വലി. അപ്പം അങ്ങനെയൊക്കെ നിൽക്കുന്നതുകൊണ്ട് തന്നെ അടുത്തെടുക്കാൻ പോകുന്ന അമൽ നീരദ് ചിത്രം ഒരു മലയാളത്തിൻ്റെ ഒരു ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് വെർഷൻ ആയിരിക്കുമോ അല്ലെങ്കിൽ ആണ് എന്നൊക്കെയുള്ള രീതിയിലാണ് ഇപ്പം ന്യൂസിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച്, ഇപ്പം ദുൽഖർ സൽമാൻ ഇപ്പോൾ അമൽ നീരദിൻ്റെ ചിത്രത്തിൽ ഈ കാർ റേസുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് സിനിമ എന്ന് ആലോചിച്ച് നോക്കി, ആ മറ്റേ വീഡിയോ തന്നെ പുള്ളി അടിപൊളിയായിട്ടാണ് സംഭവമൊക്കെ ചെയ്തത്. അപ്പം അങ്ങനെ തന്നെ വന്നിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, അത് കിടുവായിരിക്കും. ഒന്ന് ആലോചിക്കും, മറ്റേ ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് പോലെ തന്നെ ഇവരൊരു ഒരു ഹേസ്റ്റൊക്കെ നടത്തുന്നു, കുറേ പോലീസൊക്കെ ചേസ് ചെയ്യാൻ വേണ്ടി വരുന്നു, പിന്നെ ഫൈറ്റ്സ്, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ. കേരളത്തിൻ്റെ ബാക്ക്ഡ്രോപ്പിൽ അത് അത്ര എഫക്റ്റീവ് ആയിരിക്കത്തില്ല. മേ ബി അത് നമ്മൾ ദുബൈ ഒക്കെ കാണിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇപ്പം മുംബൈ ഒക്കെ കാണിക്കുക, അല്ലെങ്കിൽ ഡൽഹി, ഐ മീൻ മെട്രോപോളിറ്റൻ സിറ്റി, ഐ മീൻ വലിയൊരു മെട്രോപോളിറ്റൻ സിറ്റിയൊക്കെ കാണിക്കുക, അതിനകത്ത് ഈ സംഭവമൊക്കെ നടക്കുക, ദുൽഖർ അങ്ങനത്തെ ഒരു എന്താ നമ്മുടെ ഈ ധൂം പോലെ സംഭവമൊക്കെ ചെയ്യുക, ഭയങ്കര കിടുവായിരിക്കത്തില്ലേ. അപ്പം അതുപോലെ തന്നെ അമൽ നീരദാണ് എടുക്കാൻ പോകുന്നത്. അപ്പം അങ്ങനൊരു ഇപ്പം ന്യൂസിൽ വന്നിട്ടുണ്ട്, ഇതിനകത്ത് ഇപ്പോൾ എത്രത്തോളം കറക്റ്റാണെന്ന് അറിയത്തില്ല. കൂടുതൽ പറയുന്നത് ഇപ്പം ഇങ്ങനത്തെ ഒരു സ്പോർട്സ് ഡ്രാമ, ഐ മീൻ ഹേ സ്റ്റോറി അല്ല, പക്ഷേ ഒരു സ്പോർട്സ്, അതായത് കാറുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പോർട്സ് ഡ്രാമ ആയിരിക്കാം എന്നാണ് ഇപ്പം പറയുന്നത്. അപ്പോൾ എന്തിനാലും ഒരു ആക്ഷൻ ഡ്രാമ അല്ലെങ്കിൽ സ്പോർട്സ് ഡ്രാമ കാറിനോടൊക്കെ ബേസ് ചെയ്തിട്ടുള്ള സംഭവം വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പം ഇതാണ് ഇപ്പം ഈ ഇപ്പം ഇന്നലെ ആയിട്ടൊക്കെ ഇപ്പം ഇങ്ങനെ പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദുൽഖറിനെ പറ്റിയിട്ടുള്ള ഒരു മെയിനായിട്ടുള്ള ന്യൂസ്. അപ്പം എന്തായാലും കേസ് ഈ ഒരു ന്യൂസാണ് ഇപ്പോൾ ഇൻ്റർനെറ്റിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ദുൽഖറിനെ പറ്റിയിട്ട്. ദുൽഖറിനെ പറ്റിയിട്ടുള്ള അടുത്ത ന്യൂസുമായിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും തീർച്ചയായിട്ടും ഡി ക്യു തരംഗം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാ ദുൽഖറിൻ്റെ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അപ്പം ഗൈസ് ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ്. നന്ദി, നമസ്കാരം.